ആര് പ്രസംഗിക്കുന്നു, എന്തു പ്രസംഗിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നാം എങ്ങനെ അത് കേൾക്കുന്നു, എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, പുറത്ത് ശക്തമായി മഴ പെയ്യുന്നുണ്ട് എന്ന് സങ്കൽപ്പിക്കുക. ഇപ്പോൾ മഴ പെയ്യുന്നില്ല, സങ്കല്പമാണ്. നാം രണ്ട് പാത്രങ്ങൾ പുറത്ത് വയ്ക്കുന്നു. ഒരു പാത്രം കമഴ്ത്തിയും മറ്റേ പാത്രത്തിന്റെ വായ്ഭാഗം മുകളിലോട്ടുമാണ് വയ്ക്കുന്നത് എന്ന് ചിന്തിക്കുക. അരമണിക്കൂർ ശക്തമായി മഴ പെയ്തതിനു ശേഷം നാം ചെന്ന് ഈ രണ്ട് പാത്രങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒരു പാത്രം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ മറ്റേ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കാണുകയില്ല. എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം? മഴയ്ക്ക് മുഖപക്ഷം ഉള്ളതുകൊണ്ടല്ല, പിന്നെയോ നാം എങ്ങനെയാണോ പാത്രം വയ്ക്കുന്നത് അതനുസരിച്ചാണ് പാത്രം നിറയുകയോ ഒഴിയുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന്റെ മുൻപാകെ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന പാത്രം എങ്ങനെ വയ്ക്കുന്നു എന്നുള്ളത് നാം എല്ലാവരും ശ്രദ്ധിക്കുക. നാം ശരിയായ നിലയിലാണ് നമ്മുടെ ഹൃദയമാകുന്ന പാത്രം വെച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ഇന്നത്തെ വചന ശുശ്രൂഷ മുഖാന്തരവും നാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല.